Praise the Lord. Psalm 34, 26, 34, and the Lord is the Lord. चुट भक्तन्मारो मकड़ेमेंटी
അവൻ ബുദ്ധിപ്രവൻ പിടിച്ചിട്ട് അതൊരു ജീവരക്ഷയായി അവിടെ രക്ഷപ്പെട്ടുകൊണ്ട് ഒരു പക്ഷി എങ്ങനെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്നുവോ അതുപോലെ രക്ഷപ്പെട്ടു ഓടുന്ന ദാവീദിനെയാണ് ഇപ്പോഴെ കാണാൻ കഴിയുന്നത്. ദാവീദ് എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ ഇങ്ങനെ ഓടി നടക്കാനുള്ള കാരണമുണ്ട്. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റ് അവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അവന്റെ മേൽ ഒരു അഭിഷേകം തൈലം നിന്നു. അതാണ് അവൻ ഇത്രത്തോളം കഷ്ടതയിലും പ്രയാസ വിഷമത്തിലും ആക്കി തീർന്നത്. അവന് ദൈവം കൊടുത്ത വാക്കുകൊണ്ട് നിന്നെ രാജാവാക്കി അഭിഷേകം ചെയ്തിട്ടാണ്. എന്നാല് തന്റെ സമയങ്ങൾ കടന്നു വരുന്നതോറും ഓരോ ജീവിതത്തിന്റെ പാതകളും അവൻ പ്രതികൂലങ്ങൾ പ്രതികൂലം പ്രതികൂലമായിട്ട് ആദ്യം അല്പം സന്തോഷം തോന്നുകയും പിന്നെയും പ്രതികൂലങ്ങളിലേക്കാണ് കടന്നുപോയത്. ഇങ്ങനെ പ്രതികൂലങ്ങളെ കടന്നുപോലെ ദാവീദിനെ ദാവീദിനെ നിന്റെ നിനക്ക് എന്നാൽ പറ്റുന്നത്, നിനക്ക് എന്തുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അവൻ എന്താണ് ദോഷം ചെയ്തത്? അവന് ദോഷം ചെയ്തിട്ടില്ല. അവന് അവൻ ചെയ്തതായ നമ്മുടെ മുമ്പിലോ സമയമോ പുസ്തകം വായിക്കപ്പെടും അവൻ പറഞ്ഞപ്പോഴേ അവൻ അവരുടെ വലിയ ശത്രുവായ ഗോലിയാത്തിനെ തോൽപ്പിച്ചു. അതാണ് രാജാവും അവനുമായിട്ട് കറങ്ങാനുള്ള കാരണം. അതിലെ ആരൊക്കെയോ പാടി അവൻ ദാവീദായിരിക്കുന്നു, ദാവീദ് വയനാട്ടും. ഇത് ഒരു അവനോടുള്ള വെല്ലുവിളിയായിട്ട് അവൻ മാറി അവന്റെ ജീവിതത്തിൽ എന്നും ഓടി നടക്കുന്ന ഗുഹകളിലെല്ലാം ഓടി നടക്കുന്നതായ അവസ്ഥയിൽ വന്നു. രാജാവ് എപ്പോഴും അവരെ കൊണ്ടുവന്ന് നടന്നെങ്കിലും പിന്നെയും അവരെ കൊല്ലുവാനുള്ള ആശ. ഇപ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്നതായ കഷ്ടതയിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഓടി നടക്കുന്നതായ ദാവീദ് ഒരിക്കലും പ്രവർത്തിക്കില്ല. അതെപ്പോഴും ദൈവത്തിൽ അവരുടെ വിഷമങ്ങൾ ആരും പ്രയാസങ്ങൾ നേരിട്ടു. ഇവിടെ പറയുന്നത് ഞാൻ ഇപ്പോൾ എല്ലാ കാലത്തും പറയും, എല്ലാ കാലത്തും എന്ന് പറഞ്ഞാൽ എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും എന്റെ പ്രയാസത്തിലും എല്ലാ വേളയിലും എന്റെ ദൈവത്തെ വാഴ്ത്തും. കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയ ദൈവത്തെ ഞാൻ പുലർത്തുന്ന അവരുടെ വാഴ്ത്തുമ്പോൾ ആ കണ്ടിന്യൂസ് ആയ ദൈവം പൊരുത്തുമ്പോൾ അതിന്റെ മസിലെ ഒരു കാര്യമുണ്ട്, നമുക്കൊരു കാണാൻ കഴിയും. ഈ കണ്ടിന്യൂസ് ആയ ദൈവത്തെ പൊരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വായിലും ദൈവത്തെ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്ത് സംഭവിക്കും? നമ്മുടെ വായിൽ ഒരിക്കലും പുരോഗ്രപ്പം ഒന്നും കടന്നു വരത്തില്ല. അതുപോലെ നമ്മുടെ വായില് പരദൂഷണം കടന്നു വരത്തില്ല. കാരണം ദൈവത്തെ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ അതിശയമായ കരങ്ങൾ നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ മറ്റുള്ള പരദൂഷണം പറയാനും ദൈവത്തോട് പുരോഗ്രക്കാനുള്ള അവസ്ഥ കാണും. നമ്മളിത് വായിച്ചത് ഏത് കഷ്ടങ്ങളോട് കണ്ടു പരദൂഷണം നമ്മളിപ്പോൾ കഷ്ടങ്ങളെ കടന്നുപോയിട്ടും അവന്റെ അവന്റെ പ്രത്യാശ ദൈവത്തിന്റെ കരുതല് അല്ലെങ്കിൽ അവന്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചറിഞ്ഞു. ഇതുപോലെ ദാവീദും തന്റെ ജീവിതം കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവൻ നന്നായി അനുഭവിച്ചറിയുന്നുണ്ട്. കാരണം അവൻ ഓടി നടക്കുന്ന സ്ഥലങ്ങളെല്ലാം അവനെ വിധിപ്പാൻ, കാരണം ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു രാജാവിന്റെ മുമ്പിലാണ് അതോ ശത്രുവായ ഗത്തിലെ രാജാവായ അബീമേലെക്കിന്റെ എന്ന് പറഞ്ഞാൽ അവരുടെ വേറെ നമ്മൾ സമയത്ത് പുസ്തകത്തിൽ വായിക്കുന്നത് ഗത്തിലെ രാജാവായ ആക്കിസിന്റെ മുമ്പിൽ ഓടിപ്പോയി. അവിടെ രണ്ട് കൺഫ്യൂഷനായി പലർക്ക് തോന്നാണ്ട് നിങ്ങൾ വിലയിൽ അറിയാത്തവരോട് ഞാൻ കൂടുതലായി നിൽക്കുന്നില്ല. അബീമേലെക്കിന്റെ വീട് അവിടെ വീഴ്ച ചെയ്തിരിക്കുന്ന ഗത്തിലെ രാജാക്കന്മാർക്കുള്ള ഒഫീഷ്യൽ നെയിമാണ് അമ്മ അമീബലേക്കുന്നത്. അതാ അവിടുത്തെ രാജാവ് സമയത്ത് അതേ സമയം ആക്കിസാണ്. ഈ ആക്കിസിന് മുമ്പിൽ നിന്ന് അവൻ ഓടിപ്പോകും. നമ്മൾ വിചാരിക്കുന്നത് അവൻ വെറുതെ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാനോ, ദൈവത്തിന്റെ കരുണ ഇതുമാത്രം അവനെ കൂടെ ഇരുന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. കാരണം ഒരു രാജാവിന്റെ മുമ്പിൽ അതോ ഫെലിസ്ത്യ രാജാവിന്റെ മുമ്പിൽ ഫെലിസ്ത്യ മാത്രം അടക്കുന്ന അഞ്ച് സ്റ്റേറ്റുകളാണ് ഫെലിസ്ത്യത്തോട് അഞ്ചിൽ നിന്ന് ഒരു സ്റ്റേറ്റാണ് ഗത്ത് എന്ന് പറയുന്നത്. അത് പ്രധാനപ്പെട്ട പട്ടണമാണ്. അവിടുത്തെ രാജാവിന്റെ മുമ്പിൽ അവൻ കടന്നു ഇരുപ്പോൾ അവനെ അറിയുന്ന രാജാവ് അല്ലായിരുന്നു. കാരണം അവനെ കുറിച്ചുള്ള ഭൃത്യന്മാരാണ് അവരോട് പറഞ്ഞത് ഇവനാണ് ദാവീദ് ഇവനാണ് രാജാവ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ അറിയുന്നത്. ഇപ്പോൾ കടന്നു ചെന്ന സമയത്ത് അവന്റെ അവസ്ഥ എന്താണ്? അവൻ നോർമൽ ആയിരുന്നു അല്ലേ? അവൻ കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന് അവൻ ആക്കിസിന് മുൻപ് കടന്നു ചെല്ലുമ്പോൾ അവൻ നോർമൽ ആയിരുന്നു. പക്ഷെ അവിടെ അവന് മരണഭീതി വന്നപ്പോൾ അവൻ അഭിനയിച്ചു. എന്താ? പ്രാർത്ഥനായി അഭിനയിച്ചു. പക്ഷെ ഈ പ്രാർത്ഥനായി അഭിനയിച്ച സമയത്ത് ആ രാജാവിന് ഒരു നല്ല മൈൻഡ് അല്ലെങ്കിൽ നല്ല സബ്ജക്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രാജാവിനെ മനസ്സിലാവിൽ അഭിനയിക്കാം. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ആക്കിസിന് മുമ്പേ അവന് അഭിനയിച്ചപ്പോൾ അത് അവന് അത് മറുത്തു ചിന്തിക്കാൻ ആക്കിസിന്റെ ഹൃദയത്തിന് ദൈവം അനുവദിച്ചില്ല. ദൈവം അനുവദിക്കാനോട് എന്ത് ചെയ്തു? അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അല്ലാതെ ഒന്നും രക്ഷപ്പെട്ടില്ല. ദൈവത്തിന്റെ കരുണ അവന് മേൽ അധികമായി ഉണ്ടായിരുന്നുണ്ട്. അവന് ദൈവം അവനോട് മനസ്സിൽ തോന്നിപ്പിച്ചു ഇത് അവൻ അഭിനയിക്കണം, അവന് വിട്ടയക്കണം. ആക്കിസിന്റെ ഹൃദയത്തിനോട് പ്രവർത്തിച്ചാണ് നമ്മൾ വായിക്കുന്നുണ്ട് രാജാവിന്റെ ഹൃദയം അവന്റെ കൈ നിരത്തോട് കടത്തിരിക്കുന്നു, അവന്റെ ചൊവ്വയോടെ അത് തിരിക്കുന്നു വരെ വായിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം അല്ല അവന്റെ ദൈവത്തിന്റെ കരുതല് അവൻ അനുഭവിച്ചത് അല്ല അവനെ അവന് പറയാനൊന്നും ഒരു ഞാൻ അഭിനയിച്ചു, ഞാൻ എന്റെ കൈകൊണ്ട് എന്റെ വിളിപ്പുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ അതല്ല അവൻ പറയുന്നത്, ദൈവത്തിന്റെ കൃപ രക്ഷപ്പെട്ടു. അപ്പോഴാണ് നമുക്ക് ദൈവം നമുക്ക് നന്മ ചെയ്യുമ്പോൾ ദൈവത്തോട്
നമ്മുടെ ഞാൻ എന്റെ മിടുക്കുണ്ട് എന്റെ കഴിവുണ്ട് അതിൽ നമുക്കൊരു പ്രൊമോഷൻ കിട്ടി ആ എന്റെ മിടുക്കുണ്ട് എനിക്ക് പക്ഷെ നമുക്ക് പറയൂ ദൈവം നിന്നോട് പ്രൊമോഷൻ നിനക്ക് തരുവാണ്ടക്കണം ആ ഉദ്യോഗസ്ഥ മേലുദ്ദേശം എന്റെ തോന്നിയത് ദൈവത്തിന്റെ കൃപയാണ് അപ്പോൾ അവിടെ പറഞ്ഞു എന്റെ ദൈവത്താൽ എനിക്ക് ലഭിച്ചു എന്റെ ദൈവത്താൽ ഇന്ന് ഞാൻ ചെയ്തു എന്റെ ദൈവത്താൽ ഇതാണ് ഇവിടെയാണ് ദൈവത്തെ പൂഴ്ത്തുന്നത് ദൈവത്തെ പൂഴ്ത്തുന്ന പറയുന്നത് ദൈവത്തെ നാം ഉയർത്തുന്ന പറയുന്നത് നമ്മുടെ കഴിവുകൾ നമ്മുടെ പ്രശംസയല്ല ദൈവത്തെ അതെല്ലാം അവിടെ എല്ലാം എന്റെ ദൈവത്താൽ എന്റെ ദൈവത്താൽ നീ സാധിച്ചു പറയുന്നെങ്കിൽ ദൈവത്തിന് പൂഴ്ചയുണ്ടാകും അത് നിങ്ങൾ അനുഗ്രഹിക്കും പിന്നെ പിന്നെ കാരണം ദൈവം നമുക്ക് നന്മ ചെയ്തിട്ട് ദൈവത്തിന് എന്ത് പ്രയോജനം പക്ഷെ അവന്റെ നാമത്തെ ഉയർത്തുമ്പോഴാണ് ദൈവത്തെ നാമം ഉയർത്തപ്പെടുന്നത് അപ്പോൾ മാത്രം ദൈവത്തിന് അനുഗ്രഹം നമ്മുടെ പിന്നെയും വർഷിക്കും കാരണം കൂടുതലായിട്ടുള്ളത് കാരണം എന്റെ ദാസൻ എന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തുന്നു ഇത് ദൈവം ആഗ്രഹിക്കുന്ന വിഷയം അവന് പ്രശംസയിൽ ആഗ്രഹിക്കുന്ന പറഞ്ഞു ദൈവം അത് ആഗ്രഹിക്കും തന്റെ മക്കളെ ദൈവം ഉയർത്തുന്തോറും പ്രവർത്തിക്കുന്നതോറും അവർ ഉയർത്തേണ്ടത് അവർ എന്റെ ദൈവം എന്റെ മക്കളെ എന്റെ ദാസന്മാരെ എന്റെ മറ്റുള്ള ജനങ്ങളെ മക്കളിലെ എന്നെ ഉയർത്തുന്നവർ കാണുമ്പോൾ ദൈവത്തിനും വളരെ സന്തോഷവും ഇതാണ് ദൈവമക്കളായ നമുക്ക് ആവശ്യമായിട്ട് ഇവിടെ വായിക്കുന്നത് ഞാൻ എപ്പോഴും എല്ലാ കാലത്തും വായിക്കും അവന്റെ സ്ഥിതി എപ്പോഴും ഇവിടെ കണ്ടിന്യൂസ് എന്റെ നാവിന് പേടിക്ക് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രയാസം പ്രതികളും ഉണർത്തില്ല എന്ത് തന്നെ ആയിക്കോട്ടെ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ അദൃശ്യമായ കൃപയുടെ വ്യാപാരം അവന്റെ ശക്തിയുടെ വലിപ്പം നമ്മൾ അനുഭവിച്ചറിയാൻ നമ്മുടെ കഷ്ടങ്ങൾ നമ്മൾ സ്തുതിച്ചോടെ നമ്മൾ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ നമ്മുടെ കഷ്ടങ്ങൾക്ക് വലിയൊരു വിടുതൽ അശ്വാസപ്രാപിച്ചു അപ്പോൾ അതിലാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ബലഹീനത തികഞ്ഞു വരുന്നതായ അവന്റെ അത്തിന്റെ ശക്തി നമ്മളെ ബലപ്പെടുത്തും കാരണം ഞാൻ ചോദിക്കുന്നു കഷ്ടങ്ങളും പ്രയാസങ്ങളും ദൈവമക്കൾക്കല്ലാത്തവർക്കും ഉണ്ട് പക്ഷേ നമ്മൾ എങ്ങനെ തിരിച്ചെടുക്കുന്നു ദൈവത്തിൽ സ്തുതിക്കുന്നതോറും ദൈവത്തെ ഉയർത്തുന്നതോടും പ്രാർത്ഥിക്കുന്നതോടും ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങളുടെ വ്യാപാരം അതായത് അവരെ ഗ്രേസ് നമ്മുടെ മേൽ പകരിക്കാം അപ്പോൾ നമ്മൾ യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ യോബിന് നമ്മൾ ഏറ്റവും കഷ്ടപ്പെട്ട യോബ് യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താ പഠിക്കുന്നത് അവന് വളരെ കഷ്ടങ്ങൾ കൂടെ കടന്നുപോയി അവന്റെ സമ്പത്ത് അവന്റെ മക്കള് അവന്റെ വസ്തുക്കള് അവന്റെ ശരീരം പോലും ചിന്തിക്കപ്പെട്ടു എങ്കിലും ദൈവത്തിന് മാത്രമേ പക്ഷെ അവിടെ നമുക്ക് സാധാരണ പ്രതീക്ഷിക്കാൻ ദൈവത്തെ കൊടുത്തു യോബിനോട് പറഞ്ഞു സാധാരണ ദൈവം പറഞ്ഞു ഓക്കെ നീ പരീക്ഷിച്ചോ പക്ഷെ അവനറിയത്തില്ല വേറെ കാര്യം ദൈവം ചെയ്യാൻ പോകുന്നു അതിന്മേൽ കൃപ അത്യന്തമായ പരീക്ഷകൾ പറഞ്ഞു വീഴുമ്പോൾ അവന്റെ കൃപ അതിന്മേൽ പകർന്നു 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 ഇത് തടയാൻ സാധാരണ കഴിയില്ല അതുകൊണ്ടാണ് യോഗ അവിടെ നിർത്താനും യോഗ സാധാരണ അവനെ വിട്ടു പോകാൻ കഴിഞ്ഞത് നമ്മൾ ചിന്തിക്കണം അല്ലാതെ ഒരു മനുഷ്യനെ കൊണ്ട് ഈ കഷ്ടങ്ങൾ കൂടെ നിർത്താൻ കഴിയില്ല ദൈവത്തോടുള്ള സ്നേഹം കാരണം അവർ ചെയ്തിട്ട് അവരെ കുറിച്ച് പറയുന്നത് അംഗീകാരം എല്ലാം കൂടെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മനുഷ്യനായ പക്ഷേ യോബിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തെ ഉയർത്തുന്നതോടും അവനെ സ്തുതിക്കുന്നതോടും അവനെ പറ്റിച്ചേർന്നതോടും അവന്റെ വിടുതൽ ആശ്വാസ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായത് അതാണ് നമ്മുടെ അഞ്ചാം ക്ലാസത്തിലെ കണ്ടത് അവിടെ നമ്മൾ വായിക്കുന്നു അവങ്കേക്ക് നോക്കി പ്രകാശരായി അവരെ മുഖം രചിച്ചു പോയിട്ടില്ല ഇത് നമ്മുടെ ഈ ദാവിദ് പറയാൻ കാണുന്നത് ദാവിദിന്റെ പ്രശ്നങ്ങളെല്ലാം കടന്നു നിന്നിട്ട് വെറുതെ എഴുതിയല്ല അതിന്റെ അനുഭവത്തോട് ചേർന്നാണ് പറഞ്ഞിട്ട് എന്തുവാ അവങ്കിലേക്ക് നോക്കുക പ്രകാശരായി അവർ മുഖം രചിച്ചു പോയത് അവൻ രാജാവിന്റെ മുമ്പിൽ നിന്ന് അവനെ വധിക്കാൻ വരും കാരണം ആ ആഫീസ രാജാവ് വധിക്കാൻ കാണുന്നുണ്ട് അവരെ മല്ലനായ ജോലിയെ ആ ഗെറ്റിലേക്ക് ഗെറ്റിന്നാണ് ആ മല്ലനായ ജോലിയായി കടന്നു നിന്നത് അവനെയാണ് അവർ വധിച്ചിട്ട് അനേക പേർ അവിടെ പെട്ടുപോകാൻ ഇടയാന്ന് പറഞ്ഞത് വലിയൊരു അവർ കണ്ടിട്ടുന്ന പോലെ അനേക പേര് അവർ അന്ന് ഇസ്രായേൽ സൗല് കൊന്നുകളഞ്ഞു അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അവൻ രാജ്യദ്രോഹം കിട്ടിയായി അവരുടെ രാജ്യദ്രോഹത്തിൽ പിടിക്കാം അവന്റെ രാജ്യത്ത് അവരോട് അല്ലെങ്കിൽ പറയാം നീ രാജ്യത്ത് വിട്ടു നോക്കാൻ വന്നതാണ് അല്ലെങ്കിൽ രാജ്യത്തെ നശിപ്പിൽ കാണാം അവിടുത്തെ അടുത്ത രാജ്യത്തെ രാജാവാണ് അപ്പൊ രാജ്യത്ത് വിട്ടു നോക്കാൻ വന്നുകൊണ്ട് ഞാൻ രാജ്യദ്രോഹിയായി കുറ്റം വിളിച്ചുകൊണ്ട് അവനെ കൊന്നുകളയുന്നതായിരുന്നു പക്ഷേ ഇതൊന്നും ദൈവം അനുവദിച്ചില്ല കാരണം അവന്റെ ദൈവം അവനെ കുറിച്ചിരിക്കുന്ന ആ ഒരു വാക്കിട്ട് ഇതുപോലെ ദൈവങ്ങൾ നമ്മളെ കുറിച്ച് ദൈവം ഒരു വാക്കിന് തന്നിട്ടുണ്ട് ആ വാക്കിന് നിറവേറുന്നതോളും നമ്മൾ ഏത് കഷ്ടങ്ങൾ കടന്നുപോയാൽ ഏത് പ്രയാസങ്ങൾ കടന്നുപോയാൽ ദൈവത്തിൽ അതിശയമായ കരം നമ്മുടെ കൂടെ സഹായിക്കും പക്ഷേ നമ്മളൊരു ഒരു വിഷയത്തിലും ഇവിടെ പറഞ്ഞവരെ നമുക്ക് ദുരിതം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല ഏതെങ്കിലും ദുരിതം നമ്മുടെ ഇസ്രായേൽ മക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുമ്പോൾ അവർ ദുരിതത്താണ് അവരെ ജോലിക്ക് ഏറ്റവും വലിയ കാരണമായിട്ടുണ്ട് നമ്മുടെ കഷ്ടങ്ങൾ ഒരു പ്രയാസം ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ചെടുക്കുമ്പോൾ അവര് കനാൻ ദേശത്ത് കൊണ്ടുവന്ന് പറയുള്ളൂ മറ്റുള്ള കഷ്ടങ്ങളോ പ്രയാസമോ ഒന്നും അവർ പറഞ്ഞില്ല ദൈവം നമുക്ക് വാക്കും തരുമ്പോൾ ഇത് തന്നെ പറയുന്നു അവന് ലാസ്റ്റ് പോയിന്റ് അവർ പറയും പക്ഷെ ഇതിന് മധ്യത്തിൽ നടക്കുന്ന വിഷയങ്ങൾ അറിയില്ല പക്ഷേ ആ മധ്യത്തിൽ നടക്കുന്ന വിഷയത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രയാസം കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ പറ്റിപ്പിട്ടു
തട്ടിക്കൊണ്ട് അവനെ സ്തുതിച്ചുകൊണ്ട് അവരുടെ കഷ്ടങ്ങൾ സ്തുതിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ദൈവത്തെ അരിശമായ തരം നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കും. തീർച്ചയായിട്ടും എന്റെ ഞാൻ വെറുതെ പറയുന്നില്ല, എന്റെ ജീവിതത്തിൽ കടന്നുപോയ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മറ്റില്ല, എന്റെ ദൈവമായ കർത്താവിനെ സ്തുതിക്കാം. കാരണം 56 സംഘത്തില് ദാവീദിനെ പറഞ്ഞിട്ടുണ്ട്, ഈ ആപത്ത് ഒഴിഞ്ഞുപോൾ ഞാൻ നിന്നെ സ്വർണം പ്രാർത്ഥിക്കും. ഈ വാക്ക് പലപ്പോഴും എന്റെ ജീവിതത്തിന് ഏറ്റെടുത്ത് ദൈവത്തോട് ഫലവിളിച്ചോളാം. ദൈവത്തിന്റെ അരിശമാണ് കടങ്ങളുടെ വ്യാപാരം എന്തെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ തീരുമാനം ഇതാക്കി. ഇത് എന്റെ അനുഭവം. നമ്മുടെ ഏത് പ്രശ്നം ഞാൻ എന്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഭാരം കടന്നു വരുമ്പോൾ ഞാൻ ദൈവത്തോട് ഒന്നേ പറയും, കർത്താവേ ഇതിൽ കടന്നുപോകാൻ എനിക്ക് കൃപ നൽകണം, ഇത് തരണം ചെയ്യാൻ കൃപ നൽകണം. ഇതാണ് എന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ഇന്നുവരെ ദൈവം എന്നെ നിൽക്കുമാറാ, എന്റെ ദൈവം എന്നെ ശക്തിയിച്ചു, എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തി. കാരണം അവന്റെ കൃപ എന്റെ കൂടെ ഇപ്പോഴും ഇരുന്നു ഉത്തരത്തോടെ കൊണ്ടുവരുവാൻ ഉത്തരത്തോടെ പ്രായിത്തിരുവാൻ ഒന്നും എന്റെ യോഗ്യതയല്ല, എന്റെ നന്മയല്ല. പക്ഷെ ദൈവത്തിന്റെ കൃപ അവന്റെ വാക്ക് വിനയം ശേഷിപ്പിക്കുകയാ, ആ വാക്ക് പ്രകാരം നടത്താൻ ശക്തനാകിയാൽ കടലാണ് ഇവിടെ പറയുന്നത്. അവയ്ക്കിലേക്ക് നോക്കിയ പ്രകാശം അവരുടെ മുഖം ലജ്ജിച്ചു പോയത്. പിന്നെ ഇവിടെ നമ്മളെ പിന്നെ എല്ലാ വാക്കിലും എടുത്ത് പറയാൻ സാധ്യമല്ലെങ്കിലും ഒരു വാക്കിലൂടെ എടുത്ത് പ്രാർത്ഥിക്കാം. 8 വാക്കിൽ നമുക്ക് വായിക്കാം, യഹോവ നല്ലവനെ വിളിച്ചറിയും അവന്റെ സ്ഥാനം പ്രാപിക്കുന്ന ദൃശ്യം. ഇത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. ദൈവത്തെ രുചിച്ചറിയുമ്പോൾ ചില വിഷയങ്ങളും ചില ഭാരം ചില നമ്മള് നെല്ലിക്ക രുചിച്ചറിയാൻ നമ്മൾ പറഞ്ഞു. നെല്ലിക്ക രുചിച്ചറിയുമ്പോൾ ആദ്യം എന്താണ്? സോഫ്റ്റ് ടേസ്റ്റ്. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്വീറ്റായി. ഇന്നൊരു ദൈവത്തെ നമ്മൾ അറിയാൻ ആരംഭിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ സോറാണ് നമ്മുടെ കഷ്ടങ്ങളും പ്രയാസമൊക്കെ നമ്മുടെ ജീവിതത്തിൽ, പക്ഷെ അവസാനം സീറ്റാണ്. കാരണം ദൈവത്തെ തിരിച്ചറിയുന്നതോടും അവന്റെ മാഹാത്മ്യം എന്തെന്ന് അറിയാൻ കഴിയുള്ളൂ. കാരണം ദൈവം നമ്മുടെ കടന്നുപോകുന്ന പാതകള് കടന്നുപോകുന്ന വഴികള് ദൈവം നമുക്ക് ഓരോ ചുവടുകൾ വെക്കുമ്പോൾ ദൈവത്തിന്റെ കരുതല് കാവലും പരിപാലനം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അന്നേരം മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് മാത്രമേ അവന് തിരിച്ചറിയേണ്ടത്. കാരണം ഒരു തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പുറകിൽ നിന്ന് ഇപ്പോൾ ചുവട് വെച്ചിരിക്കുന്നു സ്വീറ്റാന്ന് പറഞ്ഞാൽ ആർക്ക് മനസ്സിലാക്കും? അതിനെക്കുറിച്ച് ഡെഫിനേഷനോ അല്ലെങ്കിൽ വലിയ ലേഖനോ ഇല്ലാലും ആ വ്യക്തി അത് രുചിച്ചു നിർത്തി മാത്രമേ ഈ ചുവന്റെ ടേസ്റ്റ് എന്തെന്ന് അറിയത്തുള്ളൂ. ഇതുവരെ ദൈവത്തെ നമ്മൾ രുചിച്ചറിയാം. അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളും വിഷയങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും നമ്മുടെ നന്മയിലും അനുഗ്രഹത്തിൽ ദൈവത്തെ രുചിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിപ്പാൻ നമുക്ക് ദൈവം അറിയാം. അതുകൊണ്ട് നാം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. അവനെ രുചിച്ചറിഞ്ഞ് അവന്റെ അവന് സ്ഥലം പ്രാപിച്ച പക്ഷേ ആഗ്രഹം. അപ്പോൾ ദൈവത്തിന്റെ അരിശമായ കരങ്ങളുടെ വ്യാപാരം ഈ നാളുകൾ കൂടെ നമ്മളെ ശക്തിയിരിക്കുകയും വിലപ്പെട്ടി ചെയ്യേണ്ടത് ദൈവത്തിന് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഏത് കഷ്ടങ്ങളും പ്രയാസം ഉണ്ടാലും നമ്മുടെ സത്യത്തിൽ ഞാൻ പറഞ്ഞു പോലെ അവനെ അവനെ എപ്പോഴും നമ്മുടെ സ്തുതി അവന്റെ സ്തുതി എപ്പോഴും നമ്മുടെ ദാരിദ്ര്യമുണ്ടായിരിക്കാം. അത് ദൈവത്തെ കുറിച്ച് ദൈവം ആദ്യിക്കുന്ന വിഷയമാണ്. അപ്പോൾ അങ്ങനെ അവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമാണ് ഈ രണ്ട് വിഷയങ്ങൾ നമുക്ക് സാധ്യമാക്കിയത്. ഒന്ന്, അവങ്കിലേക്ക് നോക്കൽ പ്രകാശരാ. രണ്ട്, അവന് അവൻ നല്ലവെന്ന് ചോദിച്ചാൽ അവന് സ്ഥലം പ്രാപിക്കുന്ന വിഷയം അവന്റെ ജീവിതം ഭാഗ്യമായി തീരുവാൻ അനുഗ്രഹമായി തീരുവാൻ സന്തോഷമായി തീരുവാൻ ദൈവമായി കർത്താവ് യോജനകളെ സഹായിക്കുമാണ്.